ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് എന്നെ കഴിഞ്ഞു, ഞാൻ എഴുന്നേറ്റ് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ഞാനാണ് ഫിറോസ് ഉസ്താദ് കാണണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ, നമുക്ക് സംസാരിക്കല്ലേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ശരി ആയിക്കോട്ടെ എന്ന് ഉസ്താദ് കഴിച്ചിറങ്ങി. ഞാൻ നമുക്ക് ഓഫീസിലേക്ക് പോവാന്ന് പറഞ്ഞ് ഉസ്താദ് ഭക്ഷണം കഴിച്ചിറങ്ങി. ഞങ്ങൾ അങ്ങനെ ദുബായിലുള്ള മർക്കസിന്റെ ഓഫീസിൽ പോയി. അവിടെ കുറേ നേരം കുറേ കാര്യങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം ഉസ്താദ് നോളജ് സിറ്റിയിലെ കോഴിക്കോടുള്ള അതിലേക്ക് എന്നെ ക്ഷണിച്ചു. നമ്മളൊക്കെ പൊതുവെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത സമയത്ത് നമുക്കറിയാം നമ്മുടെ സമുദായത്തിൽ ഓരോ വിഭാഗങ്ങളും ഓരോ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഓരോ അനാവശ്യമായ പ്രചരണങ്ങളും വിവാദങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും എൻ്റെ തലയിൽ കയറ്റാറില്ല. പലരും ഇങ്ങനെ പറയും, എത്രയോ കോടി രൂപയുടെ പള്ളിയാണ്, ഈ സാധനം ഉണ്ടാവുമോ ഉണ്ടാവൂലേ, ഇതൊക്കെ എന്താണ്, ആളെ പറ്റിക്കലാണോ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാനും ഇതെന്താണെന്ന് എനിക്കും വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ എന്നെ കൊണ്ട് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ട്, അങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ ശരി ഉസ്താദ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോകം തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരണ്ട. കാരണം കേരളത്തിൽ നമ്മൾ എന്തൊക്കെ കേരളത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളുണ്ടോ അത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കാം. ഒരു കുട്ടിയെ പ്രസവിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊടുത്തുവിട്ടാൽ മതി, ബാക്കി അതിനെ എങ്ങനെ ഏത് രൂപത്തിലാക്കി കെട്ടിക്ക് വിടണം എന്നുള്ളത് അവിടെ തീരുമാനിക്കും. ആ രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് ആ പള്ളിയും ആ പള്ളിയോട് ചേർന്നിട്ടുള്ള സ്കൂളുകളാണെങ്കിലും. അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത ഒതുങ്ങാത്ത സ്ഥാപനങ്ങളാണ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഹക്കീം ഉസ്താദിന്റെ കൂടെ നടന്ന് കാണിച്ചു തരികയാണ്. ഇത് മറ്റേ എന്താണ്, ഇതൊരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, മറ്റേ ഇതിന്റെ യുനാനി മെഡിക്കൽ കോളേജാണ്. അപ്പോൾ ഞാനങ്ങനെ തലവേദന പറഞ്ഞ ഫിറോസിൽ കയറി ഒഴിവോടെ ഒരു ആഴ്ച വന്നിട്ട് ഇവിടെ വന്ന് കിടക്ക്, ഞാനും ഉണ്ടാവും, നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ തന്നെ അതിന്റെ മെഡിക്കൽ സൂപ്രണ്ടിനെ വിളിച്ചിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു വിട്ട്. ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും അല്ല, ഞാനത് വരുമ്പോ വരാം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിന് സൂപ്രണ്ട് പോയി കുറെ മരുന്ന് സെഞ്ചിയിലാക്കി കൊണ്ട് തന്നെ ഇത് കൊണ്ടുപോയിട്ട് കഴിക്കാം അങ്ങനെ പറഞ്ഞു. പിന്നെ അവിടെ സ്കൂളുണ്ടായിരുന്നു, ഒരു ഇന്റർനാഷണൽ സ്കൂളാണ്, ശരിക്കും പറഞ്ഞാൽ അറബി കുട്ടികൾ വരെ അവിടെ വന്നിട്ട് പഠിക്കുക. ഞാനവിടെ പോകുമ്പോൾ സൗദിയിൽ നിന്നും അവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ അവിടെ വന്നിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ സ്കൂള് അവിടെ ഉണ്ട്. ആ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കത് അങ്ങോട്ടേക്ക് പറയാൻ കഴിയുന്നില്ല, അത്രമാത്രം വലിയ ഒരു സംഭവങ്ങൾ അതിനകത്ത് അദ്ദേഹം തുടങ്ങി വെച്ച് അതിന്റെ പണി പൂർത്തിയാവാറായി എന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതും അതല്ലെങ്കിൽ നമ്മൾ ഈ ഫേസ്ബുക്കിൽ പല ആളുകളും പല വിഭാഗങ്ങളും ഇവർക്കെതിരെ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ നുണയായിരുന്നു, അതല്ലെങ്കിൽ അതൊരു ചളിവാരി എറിയലായിരുന്നു അല്ലേ എന്ന് ആ സ്ഥാപനം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ